നമസ്കാരം. G20 ഉച്ചകോടി നാളെ ആരംഭിക്കാനിരിക്കെ ലോക രാഷ്ട്രത്തലവന്മാരുമായി ഏതാണ്ട് 15 ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാരണം ഇന്നു മുതൽ തുടർച്ചയായി 3 അദ്ദേഹം ഈ കൂടിക്കാഴ്ചകൾ നടത്തുക. ഇന്ന് മൗറീഷ്യസ്, ബംഗ്ലാദേശ്, US എന്നീ രാഷ്ട്രത്തലവന്മാരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകോടിയുടെ 1 നാളെ ശനിയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ജപ്പാൻ പ്രധാനമന്ത്രി, ജർമ്മൻ ചാൻസലർ എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. സെപ്റ്റംബർ 10 ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കമുള്ളവരുമായും പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. മറ്റ് രാഷ്ട്രത്തലവന്മാരും ഉച്ചകോടിയുടെ ഭാഗമായി പരസ്പരം ചർച്ചകൾ സംഘടിപ്പിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് തന്നെ ഇന്ത്യയിലെത്തും. അംഗരാജ്യങ്ങൾക്ക് പുറമെ സുഹൃദ് രാജ്യങ്ങളെയും ഇന്ത്യ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, UAE, നൈജീരിയ എന്നീ രാഷ്ട്രത്തലവന്മാരാണ് ഈ പ്രത്യേക അതിഥികളായി എത്തുക. എന്തായാലും ആഫ്രിക്കൻ യൂണിയൻ കൂട്ടായ്മയിൽ അംഗത്വം നൽകണം എന്ന് ഇന്ത്യ ആവശ്യമുന്നയിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അംഗരാജ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി ഇന്ത്യ ശക്തമായ ശബ്ദമുയർത്തുന്നതിനെ പ്രശംസിച്ചുകൊണ്ട് യു എൻ മേധാവി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്തായാലും 3 തുടർച്ചയായി 15 രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച സംഘടിപ്പിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലാതെ ഇന്ത്യ എന്നത് ലോകത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഈ ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം.